ദിലീപിനെ എനിക്കിഷ്ടം. രവീന്ദ്ര തോമസിനെ എനിക്കിഷ്ടമാണ്. ദിലീപിന്റെ സിനിമയും കാണും, കോമഡി ഒക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടമാണ്. പുതിയ നടന്മാരുടെ ആകുമ്പോൾ അത്ര ഇതില്ല, അതുകൊണ്ടായിരിക്കും. ടൊവിനോന്റെ ആക്ടൊക്കെ പിന്നെ ഇടിയക്കില്ലേ സൂപ്പറാണ്. പിന്നെ 2018 സിനിമയിൽ ഉണ്ടല്ലോ, ആ സിനിമ വന്നപ്പോ പിന്നെ ദിലീപ് കോമഡിയില് ദിലീപാണ്. പിന്നെ മറ്റേ ആക്ടിലൊക്കെ ടൊവിനോ, ആക്ഷനിൽ ടൊവിനോ, കോമഡിയില് ദിലീപും ടൊവിനോയും. ദിലീപ് അടിപൊളിയല്ലേ, ടൊവിനോ അതിലും അടിപൊളിയാ. എന്താ പറയാ, ദിലീപ് എന്ന് പറയുമ്പോ പഴയ പടങ്ങളൊക്കെ ഒത്തിരി നല്ല പടങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും നമുക്ക് കണ്ടിരിക്കാൻ എവർഗ്രീൻ മൂവീസ് എന്നൊക്കെ പറയുന്ന പോലെ ഒത്തിരി നല്ല പടങ്ങളുണ്ട്. പിന്നെ ടൊവിനോട് ഇപ്പോഴത്തെ പുതിയ 2018 അടിപൊളി മൂവിയാണ്. ടൊവിനെ പറ്റി കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രളയ ടൈമിൽ ഒത്തിരി സഹായിച്ചു. പിന്നെ ദിലീപ് അതിലും പേഴ്സണലായിട്ട് ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്ന ഒരാളാണ്. പുറത്ത് അങ്ങനെ പറയൂല്ലെങ്കിലും അങ്ങനെ രണ്ടാളും ഓക്കെ. ദിലീപിൻ്റെ ക്യാരക്ടേഴ്സ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഏത് ക്യാരക്ടറും പുള്ളിക്കാരനെ നല്ലോണം ഇതായിട്ട് ചെയ്യാൻ പറ്റും. ടൊവിനോ, ടൊവിനോ അടിപൊളിയല്ലേ. ആ ദിലീപിനെ കാട്ടി കുറച്ച് ഇതായിട്ട് അഭിനയിക്കണേക്ക ടൊവിനോ അല്ലേ. സിനിമയൊക്കെ മപ്പു സിനിമയല്ലേ. ടൊവിനോ പൊളിയല്ലേ, ലുക്കൊക്കെ പൊളിയൻ. ടൊവിനോനെ ഭയങ്കര ഇഷ്ടമാണ്, അതങ്ങനെ അഭിനയിക്കാത്ത കാരണം ഒരിക്കും. ടൊവിനോടെ 2018 സിനിമ തന്നെ കണ്ടില്ലേ, നല്ല മപ്പു സിനിമയല്ലേ. ടൊവിനോനെ ഇഷ്ടം, അത് ലുക്ക് പിന്നെ അഭിനയം ഫൈറ്റിംഗ് ഒക്കെ കൂടുതലും പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടൊവിനോ. ദിലീപിന്റെ മൂവീസും ആ ഒരു ജനറേഷനിലെ മൂവീസും കണ്ടിട്ടുണ്ട്. പിന്നെ ടൊവിനോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ ആക്ടറാണല്ലോ. അപ്പോൾ ടൊവിനോയുടെ മൂവിയും കണ്ടിട്ടുണ്ട്, രണ്ടുപേരെയും എനിക്കിഷ്ടമാണ്. ദിലീപിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം, നല്ല ക്യാരക്ടറാണ് ടൊവിനോ. യൂത്തുകൾക്ക് ഇഷ്ടം ടൊവിനോനായിരിക്കും, നന്മ പ്രവർത്തികളെല്ലാം ചെയ്യണം. ടൊവിനോ തന്നെ ഇഷ്ടം. അല്ല, പേഴ്സണൽ ലൈഫാണ് ഓർമ്മ വരുന്നത് ദിലീപിന്റെ, അതുകൊണ്ടാണ് ഇപ്പൊ ദിലീപിന്റെ സിനിമ കാണാൻ ഇഷ്ടമില്ല. പണ്ട് എത്രയോ ദിലീപിന്റെ സിനിമകളാണ് നമ്മള് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷെ ഇപ്പൊ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴേക്കും ആ പേഴ്സണൽ ലൈഫ് ഓർമ്മ വരുമ്പോ നമുക്കത് കാണാനൊരു ഇഷ്ടമില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ നമ്മൾ മഞ്ജുവാരി ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം സിനിമ കാണുമ്പോൾ തന്നെ മാറ്റും. മാറ്റാണ്, ഒരു പരസ്യം പോലും ഞാൻ കാണാനല്ല ദിലീപിന്റെ ഉള്ള കാര്യം പറയാനുള്ള. ദിലീപ് എന്ന് പറഞ്ഞാൽ പഴയകാല നടനാണല്ലോ, അപ്പോൾ രണ്ടാളും ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഓരോരുത്തർക്കും അവരുടേതായ ഓരോ രീതികളുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റും കാണാറുണ്ട്, ഓൾഡും കാണാറുണ്ട്, അങ്ങനെയുള്ളൊരു ശൈലിയാണ്. ഇപ്പോഴത്തെ പ്രകാരം ടൊവിനോടാണ് കൂടുതൽ താല്പര്യം. കാര്യം പറഞ്ഞാൽ ആള് നല്ലൊരു വ്യക്തിപരമായ ക്യാരക്ടറും എല്ലാം കൊണ്ടും. ദിലീപ് പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഇഷ്യൂസ് എന്താണെന്ന് നമുക്കറിയില്ല, ഒന്നും കൺഫേം ആയിട്ടില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കോളേജ് രീതിയിലൊക്കെ നോക്കുമ്പോഴൊക്കെ കൂടുതൽ ആരാധകരുള്ളത് ഇപ്പോൾ ദിലീപിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടൊവിനോ ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. ദിലീപിൻ്റെ സിനിമ കാണുന്നത് ഇഷ്ടമുള്ളൂ, കോമഡി കൂടുതലായിട്ട്. പിന്നെ അതിനെ അവൻ ആക്ഷൻ ചെയ്യാനറിയാം, ഏതൊരു ഇത് ക്യാരക്ടർ വേഷം കൊടുത്താലും അവൻ അതിൻ്റെതായ ഒരു ആക്ഷൻ ചെയ്യാം എടുക്കാനാ. അതുകൊണ്ട് ദിലീപിനോട് ഭയങ്കര ഇഷ്ടമായി. ദിലീപിൻ്റെ പ്രശ്നത്തിൽ നമുക്കും വിഷമമുണ്ട്, എങ്കിലും ഇഷ്ടമാണ് ദിലീപിനെ. ദിലീപിൻ്റെ ഏത് മിക്ക പടങ്ങളും ഞങ്ങൾ കാണാറുണ്ട്. ഇനി പോയി കണ്ടില്ലേലും വീട്ടിൽ നിന്നിട്ടാണെങ്കിലും. അഭിനയത്തിൽ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ടൊവിനോനെ നമുക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. കാരണം ഈ പ്രളയകാലത്ത് തന്നെ അങ്ങേര് കൂടുതലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ പോലത്തെ പാവങ്ങളെ അങ്ങേര് കൂടുതൽ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനോടൊക്കെ നോക്കുമ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ എനിക്ക് കൂടുതൽ താല്പര്യം ടൊവിനോനൊക്കെ ആയിട്ടാണ്. അപ്പോൾ എനിക്ക് എൻ്റെതായ ഒപ്പീനിയനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടൊവിനോ ദിലീപ് ഇല്ലയെന്ന് പറയുന്നില്ല. ദിലീപ് ആദ്യമേ പഴയ സിനിമകളൊക്കെ ഉണ്ട്, നല്ല കോമഡി താരങ്ങളാണ്, നമുക്ക് ഓക്കെ, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടൊവിനോ ആ ഒരു പുതിയ ഇൻഡസ്ട്രിയിലേക്ക് വന്ന പുതിയ ആളാണല്ലോ. നമുക്ക് പഴയ സിനിമ ഇപ്പോഴത്തെ ആളെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ, നമുക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ടൊക്കെ തോന്നും. എൻ്റെ അഭിപ്രായം, ഞാൻ അങ്ങനെ എന്താ പറയുക പ്രതികരിക്കുന്നൊരു കൂട്ടത്തിലല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണും എന്താ നമുക്ക് കറക്റ്റ്, എനിക്ക് സംഭവം ശരിക്കും ഇപ്പോഴും കറക്റ്റ് ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഇതൊന്നും ഇതാക്കാറില്ല. ആ ദിലീപ് നോക്കാം, നമ്മൾ പഴയ പണ്ട് മുതലേ കാണാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ദിലീപിനെ അത്യാവശ്യം നല്ല കോമഡിയാണ്, പിന്നെ ചളി കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എല്ലാവർക്കും ഗേൾസിന് എല്ലാവർക്കും ഇപ്പോൾ യൂത്തമാരുടെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടം ടൊവിനോയാണ്. എൻ്റെ തന്നെ ഇഷ്ടമാണ്, ഇഷ്ടമാണ്, കുഴപ്പമില്ല. എൻ്റെ തന്നെ ക്യാരക്ടറും കുഴപ്പമൊന്നും. ദിലീപിൻ്റെ കോമഡീസ് ഒക്കെ ഓക്കെ, ഓൾറെഡി ഇഷ്ടമാണ്. പക്ഷേ ടൊവിനോ എന്ന് പറഞ്ഞാൽ പുതിയ നടനാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ വന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ടൊവിനോയാണെന്ന് തോന്നുന്നു. ടൊവിനോനെ ദിലീപിനെ ഇഷ്ടമാണ്, അവരുടെ സിനിമയൊക്കെ കൊള്ളാം, കോമഡിയൊക്കെ കൊള്ളാം. ടൊവിനോ തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഐ മീൻ ആ ഫ്ലഡിൻ്റെ സമയത്താണേലും പുള്ളി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ന്യൂസിൽ കണ്ടു.
ഓക്കെ പുള്ളിയുടെ നാട്ടിലാണെങ്കിലും ഇപ്പം ഈ സിനിമ തന്നെ നമ്മൾ കണ്ടല്ലോ, അതുപോലെ ചെറുതായിട്ടാണെങ്കിലും ആൾക്കാരെ ഹെൽപ്പ് ചെയ്തു, കുറേ പേരെ വീട്ടിൽ തന്നെ കയറ്റി കുറച്ചുപേരൊക്കെ അവരെ സേഫായിട്ടൊക്കെ കൊണ്ടു വെച്ചു എന്നൊക്കെ അങ്ങനെ ന്യൂസ് കണ്ടു. അപ്പം ഞാൻ ഓർക്കും ടോവിന തന്നെയാണ് അതിലും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ദിലീപിൻ്റെ സിനിമ ദിലീപ് അടിപൊളി ആണ്, എനിക്കിഷ്ടമാണ് ദിലീപിൻ്റെ സിനിമ. ടോവിനേനെയും ദിലീപിനെയും വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഇഷ്ടം ദിലീപിനെയാണ്. കാര്യം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എനിക്കെന്തോ ദിലീപിൻ്റെ സിനിമ ഇഷ്ടമാണ്, പാട്ടുകളൊക്കെ ഇഷ്ടമാണ്, ഡാൻസൊക്കെ ഇഷ്ടമാണ്.